സ്വാഗതം. സാമൂഹിക അകലം പാലിച്ച് അച്ചടക്കത്തോടെ നടത്തിയൊരു പ്രതിഷേധം ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നു. കൊറോണ പ്രതിസന്ധി ഘട്ടത്തിൽ പാസാക്കിയ ജനാധിപത്യ വിരുദ്ധ നടപടികളിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നയങ്ങളിലും പ്രതിഷേധിച്ച് 2000-ത്തോളം ആളുകളാണ് സാമൂഹിക അകലം പാലിച്ച് ഞായറാഴ്ച ടെൽ അവീലിലെ റാബിൻ സ്ക്വയറിൽ പ്രതിഷേധിച്ചത്. അഴിമതി വിചാരണകളിൽ നിന്ന് രക്ഷ നേടാൻ കൊറോണക്കാലത്തെ നെതന്യാഹു ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മാസ്ക് ധരിച്ചും 6 അടി അകലം പാലിച്ചുമാണ് പ്രതിഷേധക്കാരെല്ലാവരും ഞായറാഴ്ച ടെൽ അവീവിൽ സംഘടിപ്പിച്ചത്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുടെ മറവിൽ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് 100-ക്കണക്കിന് കാറുകൾ അണിനിരത്തി ജെറുസലേമിൽ വാഹന റാലി സംഘടിപ്പിച്ചു. ഇസ്രായേലിലെ സുരക്ഷാസേനയായ ഷിൻബെറ്റിന് പൗരന്മാരുടെ ഫോൺ ചോർത്താൻ അധികാരം നൽകിയതുൾപ്പെടെ നിരവധി ജനവിരുദ്ധ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധമുയർന്നത്. ഇസ്രായേലിലെ ഇടത് സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പ്രതിഷേധക്കാരിൽ പലരും കരിങ്കൊടിയേന്തിയിരുന്നു. തന്റെ ബദ്ധശത്രുവായ ബെന്നി ഗാൻഡസിനെ കൂട്ടുപിടിച്ചുള്ള നെതന്യാഹുവിന്റെ പുതിയ രാഷ്ട്രീയ നീക്കവും വലിയ പ്രതിഷേധത്തിന് കാരണമായി. കഴിഞ്ഞ 1 വർഷക്കാലം നെതന്യാഹുവിനൊപ്പം കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കില്ലെന്ന് പറഞ്ഞ ബെന്നി ഗാൻസ് കൊറോണയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സർക്കാർ രൂപീകരണത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. ഇത് ഗാൻസിന്റെ അനുയായികളെയും പാർട്ടി പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് അഴിമതിയിൽ നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടാനാവില്ല, നിങ്ങൾ അതിനുള്ളിലാണെങ്കിൽ നിങ്ങളും അഴിമതിയുടെ ഭാഗമാണ്, ഗാൻസിന്റെ രാഷ്ട്രീയ സഹയാത്രികനായ എയർ ലാപ്പിഡ് പറയുന്നു. അഴിമതി, തട്ടിപ്പ് എന്നിവ നടത്തിയതിന് നിലവിൽ കുറ്റം ചുമത്തപ്പെട്ടയാളാണ് നെതന്യാഹു. തന്റെ സുദീർഘ ഭരണം ഉറപ്പുവരുത്താനും ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കൊറോണ കാലത്തെ നെതന്യാഹു ദുരുപയോഗപ്പെടുത്തുന്നതെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു 2000-ലേറെ പേർ ഞായറാഴ്ച തെരുവിലിറങ്ങിയത്. ഇത് ലോകമെമ്പാടും ചർച്ചയായിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.